ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വരദയുടെ വായനാമുറിയിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ഒരു അനുഭവ കുറിപ്പാണ്. കഥ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് വായിച്ചപ്പോൾ എനിക്ക് അനുഭവ കുറിപ്പായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനത് അത്തരത്തിൽ വിശേഷിപ്പിച്ചത്. മരണപ്പെട്ട പ്രവാസിയുടെ പെട്ടി, അതാണ് സമാധാന ടൈറ്റില്, മരണപ്പെട്ട പ്രവാസിയുടെ പെട്ടി. ഇത് എഴുതിയിരിക്കുന്നത് റാഷി പടിയം എന്നുള്ള ഒരു പുതിയ എഴുത്തുകാരൻ എന്ന് തന്നെ പറയാം. അദ്ദേഹം മലപ്പുറം ജില്ലക്കാരനാണ്. അവിടുത്തെ പടിയം സ്വദേശിയാണ് റാഷി പടിയം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു അദ്ദേഹം ഇപ്പോ അബുദാബിയിലാണ് ജോലി നോക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുഭവ കുറിപ്പാണ് മരണപ്പെട്ട പ്രവാസിയുടെ പെട്ടി. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചും എങ്ങനെ ഈ ഒരു അനുഭവ കുറിപ്പ് വരദയുടെ വായനാമുറിയിൽ വായിക്കാൻ ഇടവന്നു എന്നതിനെ കുറിച്ചും ഒക്കെ നമുക്ക് വായനയ്ക്ക് ഒടുവിലായിട്ട് ചർച്ച ചെയ്യാം. നമുക്ക് ആദ്യം മരണപ്പെട്ട പ്രവാസിയുടെ പെട്ടി അതിലേക്ക് വരാം. മറ്റാരുടെയൊക്കെയോ അനുഭവമാണ് ഞാൻ എഴുതുന്നത്, അല്ല, ഇത് എല്ലാ പ്രവാസികളുടെയും അനുഭവമാണ് എന്നാണ് എന്റെ കാഴ്ചപ്പാട്. ഞാൻ കണ്ടറിഞ്ഞ, ഞാൻ അനുഭവിച്ചറിഞ്ഞ പ്രവാസികളുടെ ജീവിതവും വേദനയും മറ്റും മറ്റുള്ളവരെ അറിയിക്കുക മാത്രമാണ് ഈ എഴുത്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലുള്ള പേര് സാങ്കല്പികം മാത്രമാണ്. പ്രവാസികൾക്ക് എന്തിനാ ഓരോരുത്തർക്കും ഓരോ പേര്? പ്രവാസി എന്നത് തന്നെ നല്ല ഒരു അസൽ പേരല്ലേ? ഇനി ഞാൻ എഴുതി തുടങ്ങട്ടെ. കൂടുതൽ നീളമില്ലാത്ത എഴുത്ത്, എല്ലാവരും വായിക്കുമെന്ന് കരുതുന്നു. ഇന്ന് കോവിഡ് ചികിത്സ കഴിഞ്ഞ് റൂമിൽ ഞങ്ങൾ മൂന്ന് പേരും തിരിച്ചെത്തി. എന്നാൽ ഞങ്ങളുടെ എല്ലാമെല്ലാമായ കോയാക്ക മാത്രം വന്നിട്ടില്ല, ഇനി വരികയുമില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞ ഈ മുറിയിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അദ്ദേഹം നാട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് വാങ്ങി എടുത്തു വച്ച കുറച്ച് സാധനങ്ങൾ അടങ്ങുന്ന പെട്ടിയും മാത്രം. ആ പെട്ടി തൊട്ടും തലോടിയും ഞങ്ങൾ കുറെ നേരം ഇരുന്നു. ഇന്ന് ആ പെട്ടിയിൽ ഞങ്ങളുടെ കണ്ണുനീരും സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും. ഒരു റൂമിൽ ഞങ്ങൾ നാലു പേരും കൂടി താമസം തുടങ്ങിയിട്ട് 7 വർഷത്തോളമായി. എല്ലാവരേക്കാളും മൂത്തത് കോയാക്കയാണ്. അതുകൊണ്ട് തന്നെ റൂമിലെ കാരണവരും മൂപ്പർ തന്നെ. കൊറോണ വന്ന കാലം മുതൽ റൂമിൽ കൂടുതൽ സമയവും കോയാക്കാന്റെ ആരോഗ്യ ക്ലാസ്സായിരുന്നു. കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും എപ്പോഴും ഞങ്ങളെ ഓർമ്മിപ്പിക്കും. പ്രവാസ ജീവിതം തുടങ്ങിയിട്ട് 24 വർഷം പിന്നിടുന്ന കോയാക്ക എല്ലാം ഒന്ന് അവസാനിപ്പിച്ച് നാട്ടിൽ പോകണം എന്ന് ചിന്തിച്ചു തുടങ്ങിയ കാലമായിരുന്നു അത്. അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നതിനിടയിൽ കൊറോണ വീണ്ടും കുറച്ചു കാലം കൂടി ആ മനുഷ്യനെ ഈ മരുഭൂമിയിൽ തടവിലാക്കി. എല്ലാ ബാധ്യതകളും കഴിഞ്ഞു. ഇനി ഞാൻ എന്റെ കുടുംബത്തിന് ഒരു ബാധ്യത ആവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് മൂപ്പർ തമാശയ്ക്ക് ചില സമയങ്ങളിൽ പറയാറുള്ളത് ഞാൻ ഇന്ന് ഓർക്കുന്നു. പ്രവാസം തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചതിൽ സന്തോഷവാനായിരുന്നു എങ്കിലും ലക്ഷ്യപൂർത്തീകരണത്തിന് സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി എന്ന സങ്കടം ചില സംസാരങ്ങളിൽ അറിയാതെ പ്രത്യക്ഷപ്പെടുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. 3 പെങ്ങന്മാരുടെ വിവാഹം, ഒരു ചെറിയ വീട്, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. അതിനുവേണ്ടി 24 വർഷം ഈ മരുഭൂമിയിൽ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വന്നു. പിന്നെയുള്ള സമ്പാദ്യം ഒരുപാട് രോഗങ്ങൾ മാത്രമാണ്. സ്വന്തമായി തനിക്ക് വേണ്ടി താൻ സമ്പാദിച്ച രോഗങ്ങളുമായി നാടണയുക, അതായിരുന്നു ആ മനുഷ്യന്റെ ചിന്ത. പലപ്പോഴായി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം തരണം ചെയ്ത് അവസാനം നാട്ടിലേക്കുള്ള ടിക്കറ്റ് 1300 ദിർഹം കൊടുത്ത് ബുക്ക് ചെയ്ത് യാത്രയ്ക്ക് 1 ആഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ് അദ്ദേഹത്തെ കൊറോണ കീഴ്പ്പെടുത്തിയത്. നാട്ടിൽ പോവാൻ രജിസ്റ്റർ ചെയ്ത അന്ന് മുതൽ തേനീച്ച തേൻ ശേഖരിക്കുന്നതുപോലെ എന്നും ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഓരോ സാധനങ്ങൾ ശേഖരിച്ച് നാട്ടിൽ കൊണ്ടുപോവാനുള്ള പെട്ടിയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കും. ഒരുവിധം പ്രവാസികളെല്ലാം അങ്ങനെ തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്.
ഇത് കാണുന്ന ഞങ്ങൾ എന്നും ചിരിച്ചുകൊണ്ട് പറയും, കൊണ്ടുവന്ന് വന്ന് പെട്ടി പൊന്തിക്കാൻ ക്രെയിൻ വിളിക്കേണ്ടി വരുമോ കോയാക്ക എന്ന് പരിഹസിക്കും അദ്ദേഹത്തെ. ആ സമയം പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയും, ആ ജീവനുണ്ടെങ്കിൽ ഈ പെട്ടിയുമായി ഞാൻ പോകും, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു പെട്ടിയിൽ പോകും. ഇനി ഞാൻ പോയില്ലെങ്കിലും നിങ്ങൾ ഇത് എന്റെ വീട്ടിൽ എത്തിക്കുമെന്ന് എനിക്കറിയാം. അതാ ഞാൻ ധൈര്യത്തിൽ ഇത് നിറയ്ക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ പെട്ടിയിലുള്ളത് വീതിച്ചെടുക്കരുത്, ഇനി എടുത്താൽ തന്നെ പകുതിയെങ്കിലും എന്റെ വീട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് ചിരിക്കും. നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് എടുത്ത് അന്നു മുതൽ എല്ലാവർക്കും ഭക്ഷണം കോയാക്കയാണ് ഉണ്ടാക്കാറ്. ഇനി ഒരാഴ്ചയല്ലേ ഞാനുള്ളൂ, എന്റെ അനിയന്മാരെ ആ ഒരാഴ്ച ഞാൻ ഊട്ടാം എന്ന് പറഞ്ഞായിരുന്നു അത്. ഒരു വെള്ളിയാഴ്ച കോയാക്കയുടെ സ്പെഷ്യൽ ബീഫ് കറിയും കഴിച്ച് എല്ലാവരും കോയാക്ക നാട്ടിൽ പോയാൽ എന്ത് ജോലി ചെയ്യണം എന്ന ആലോചനയിൽ ആയിരുന്നു. പല തമാശകളും പറഞ്ഞു. അതിനുശേഷം മൂപ്പർ തന്നെ ഒരു ജോലി കണ്ടെത്തി, ചെറിയ ഒരു പലചരക്ക് കട നടത്താം. എന്തായാലും നന്മയുള്ള നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് ഞാൻ ആശംസിച്ചു. ആശംസ മാത്രം പോരാ, എല്ലാവരും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എന്റെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി എന്ന് മറുപടിയും പറഞ്ഞ് കുറെ ചിരിച്ചു. അന്ന് രാത്രി ചെറിയ ഒരു പനിയായിരുന്നു തുടക്കം. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് രോഗം സ്ഥിരീകരിച്ചു. അന്ന് തന്നെ കോയാക്കയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഞങ്ങളോട് നിരീക്ഷണത്തിൽ കഴിയാനും നിർദ്ദേശിച്ചു. രണ്ട് ദിവസങ്ങൾക്കകം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇക്കാര്യം ഞങ്ങൾ ഫോണിലൂടെ തമാശ രൂപേണ കോയാക്കയെ അറിയിച്ചു. ഞങ്ങൾക്കും കൊറോണയുണ്ട്, നിങ്ങൾ മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് സുഖിക്കേണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചു. അത് പറഞ്ഞപ്പോഴുള്ള കോയാക്കയുടെ ചിരി ഇന്നും ഞാൻ ഓർക്കുന്നു. അതിനുശേഷം പറഞ്ഞത്, നമ്മുടെ ടിക്കറ്റിന്റെ പൈസ എന്താവും എന്ന് ഒന്ന് നീ അന്വേഷിക്ക, അത് തിരിച്ചു വാങ്ങി നാട്ടിലേക്ക് വിടുന്നതാവും നല്ലത് എന്ന് സങ്കടത്തോടെ എന്നോട് പറഞ്ഞു. നോക്കാം എല്ലാം ശരിയാവും ഇക്ക എന്ന് മറുപടി പറഞ്ഞ് ഫോൺ കട്ടാക്കി. പിന്നെ അടുത്ത ദിവസങ്ങളിൽ വിളിച്ചെങ്കിലും കിട്ടിയില്ല. പിന്നീട് അടുത്ത ദിവസം അദ്ദേഹം ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. ഇത്രയും നാൾ ഒന്നിച്ച് താമസിച്ചിട്ട് ആ നിറുകയിൽ ഒന്ന് ചുംബിക്കാത്തതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഒന്ന് ആർത്ത് കരയണമെന്നാണ് ആദ്യം എനിക്ക് തോന്നിയത്. നാടിനെ പുൽകാൻ കൊതിച്ച ആ പ്രവാസി ഈ മരുഭൂമിയെ പുൽകിയത് യാദൃച്ഛികമല്ല. എല്ലാ പ്രവാസികളും ഇങ്ങനെ തന്നെ. ഇഷ്ടം കൊണ്ട് തിരഞ്ഞെടുക്കുന്നതല്ല ഈ പ്രവാസം, കഷ്ടം കൊണ്ട് മാത്രം തിരഞ്ഞെടുക്കുന്നതാണ്. ഇന്ന് ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തി ഒഴിഞ്ഞുകിടക്കുന്ന കോയാക്കയുടെ കട്ടിലിൽ ഇരുന്നു. ഇല്ല, കഴിയുന്നില്ല അദ്ദേഹം ഈ ലോകത്ത് ഇല്ല എന്ന് വിശ്വസിക്കാൻ. കട്ടിലിന്റെ അടിഭാഗം ഞങ്ങൾ പരിശോധിച്ചു. അതിന്റെ അടിഭാഗം മുഴുവൻ നാട്ടിലുള്ളവർക്ക് വേണ്ടി മൂപ്പർ ശേഖരിച്ചു വെച്ച കുറെ സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ. അതെല്ലാം ഞങ്ങൾ എല്ലാവരും ചേർന്ന് കോയാക്കയുടെ വീട്ടിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. നാട്ടിൽ കോയാക്ക എത്തിയില്ലെങ്കിലും അദ്ദേഹം സ്നേഹം കരുതി വെച്ച ആ പെട്ടി നാട്ടിലെത്തട്ടെ. പ്രവാസ ജീവിതത്തിനിടയിൽ ജീവൻ വെടിഞ്ഞ എല്ലാ പ്രവാസികൾക്കും ആത്മശാന്തി നേരുന്നു. ഇതാണ് മരണപ്പെട്ട പ്രവാസിയുടെ പെട്ടി. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു അനുഭവ കുറിപ്പാണ്. ഇത് റാഷി പടിയത്തിന്റെ എഴുത്താണിത്. ഇത് ഞാനൊരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്തിരുന്ന അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു ലിങ്ക് റിയാസ് റാഷി എന്ന് പറഞ്ഞൊരു വ്യക്തി പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ആ ലിങ്കിൽ കൊടുത്തിട്ട് ഈ കഥയൊന്ന് വായിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോ അങ്ങനെ ആ ലിങ്ക് എന്താണ്, ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കമന്റ് ബോക്സിൽ ഞാൻ ചോദിച്ചിരുന്നത് എന്താണ്. അപ്പൊ പറഞ്ഞു ഒരു കഥയാണ് അത് എഴുതിയത്, റാഷി പടിയം ഈ പുള്ളിക്കാരൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇതൊന്ന് വെറുതെയുടെ വായനാ മുറിയിൽ അവതരിപ്പിക്കണം എന്നൊരു റിക്വസ്റ്റ് പറഞ്ഞു. അങ്ങനെ എൻ്റെ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തന്നതാണ്, പി ഡി എഫ് ഫോർമാറ്റ് അയച്ചു തന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു അനുഭവ കുറിപ്പായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ അത് വായിക്കാം എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു അദ്ദേഹത്തിന്. അപ്പൊ റാഷി പടിയം ഇത് കേൾക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഇതൊരു നല്ലൊരു വായനാ അനുഭവം എന്നതിലുപരിയായിട്ട് ഓരോ പ്രവാസിയുടെയും എന്താണ് അനുഭവ കുറിപ്പായിട്ട്, ഇതൊരു കോയാക്കയുടെ ഒരു കഥ മാത്രമല്ല ഇത്,
കോയാക്ക എന്നത് കൊണ്ട് അതൊരു കോയാക്ക എന്ന വ്യക്തി ഓരോ പ്രവാസിയേ നമ്മുടെ നാട് വിട്ട് നാട്ടിൽ നിന്നും മറ്റ് നാടുകളിലേക്ക് പോയി പ്രവാസ ജീവിതം നയിക്കുന്ന ഓരോ പ്രവാസിയേയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കോയാക്ക ഇതിലെ കോയാക്ക മരണപ്പെട്ടു പോയ കൊറോണയ്ക്ക് കീഴ്പ്പെട്ടു പോയ കോയാക്ക എന്ന പ്രവാസി എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അനുഭവ കുറിപ്പ് ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു നമുക്കിത് നമ്മുടെ ഒരു വായനാമുറി എന്നുള്ള നിലയ്ക്ക് നമുക്ക് സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളൊരു വേദി കൂടിയായിട്ട് കണക്കാക്കിയിട്ടാണ് ഞാനിത് വായിക്കുന്നത് നമ്മുടെ വ്യൂവേഴ്സ് അത് ആ ഒരു രീതിയിൽ തന്നെ എടുക്കും എന്നുകൂടി കരുതുന്നു അപ്പോ പ്രാശിപടിയം ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം തിരൂര് വാക്കാട് പടിയം എന്ന സ്ഥലത്ത് ഉള്ള വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഒരു പക്ഷെ ഈ ഒരു ഇതും ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പോ എനിക്കിത് അയച്ചു തന്നു അപ്പൊ പക്ഷെ എനിക്കിത് വായിച്ചപ്പോ വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി വളരെ കാലിക പ്രസക്തി ഉള്ളതായിട്ടും തോന്നി അപ്പോ മരണപ്പെട്ട പ്രവാസിയുടെ പെട്ടി അപ്പോ അത് ഇവിടെ മരണപ്പെട്ടത് കോയാക്കയാണെന്ന് പറഞ്ഞു അപ്പൊ കോയാക്ക ഞാൻ പറഞ്ഞല്ലോ ഓരോ പ്രവാസിയുടെയും ഓരോ പ്രവാസിയുടെയും ജീവിതമാണ് കോയാക്കയുടെ ജീവിതത്തിലൂടെ നമ്മളിവിടെ റാഷിപ്പടിയം നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത് അപ്പോ നമുക്കറിയാം നമ്മളൊക്കെ ഇവിടെ നാട്ടിലങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് തന്നെ പറയാം പക്ഷെ ഒരുപാട് പേര് പ്രവാസികളുണ്ട് അപ്പൊ പ്രവാസികൾ ഒരുപാട് പേര് പുറത്തു പോയി കഠിനാധ്വാനം ചെയ്യുന്നു അവരാരും ഈ പറഞ്ഞ പോലെ ആരും ഇഷ്ടം കൊണ്ടല്ല ഈ ഇവിടെ ഇടയിൽ പറയുന്നുണ്ട് ഇഷ്ടം കൊണ്ടല്ല പ്രവാസം തിരഞ്ഞെടുക്കുന്നത് കഷ്ടം കൊണ്ടാണ് എന്ന് പറയുന്നു എനിക്ക് തോന്നുന്നു ഒരു 90% പേരും ഇത്തരത്തിൽ തന്നെ ആയിരിക്കും കോയാക്കയെ പോലുള്ളവരായിരിക്കും കാരണം കോയാക്ക എന്താണ് 24 വർഷമായിട്ട് അദ്ദേഹം പ്രവാസ ജീവിതം നയിക്കുന്നു എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അതൊരു ഒരു 20 വയസ്സിൽ പോയതാണെങ്കിൽ തന്നെയും 45 വയസ്സ് വരെ പ്രവാസ ജീവിതം മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന പ്രവാസി ആണ് കോയാക്ക അപ്പോ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം അന്യനാട്ടിൽ വിയർപ്പൊഴുക്കുന്നു എന്തിനു വേണ്ടി തന്റെ സ്വന്തം സുഖത്തിന് വേണ്ടിയല്ല നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് തന്റെ ബന്ധുക്കൾക്ക് ഇവിടെ എന്താണ് പല സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്കും വേണ്ടിയിട്ടാണ് പലരും മിക്കവാറും എല്ലാവരും തന്നെ പോകുന്നത് അപ്പോ ഇവിടെ തന്റെ ബാധ്യതകൾ ഒരുപാട് ബാധ്യതകൾ ഉണ്ട് അപ്പൊ അതെല്ലാം അതായത് ഇപ്പോ വിവാഹം എന്നുള്ള സങ്കല്പം അതായത് ഇപ്പോ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ വിവാഹം പിന്നെ വീടെന്നുള്ള സ്വപ്നം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുറത്തുപോയി കഷ്ടപ്പെടുന്നത് അപ്പോ അതിനിടയിലാണ് നമുക്ക് എന്താണ് നമ്മുടെ മനുഷ്യരാശിക്ക് തന്നെ ഇപ്പൊ ഭീഷണിയായിട്ട് വന്നിരിക്കുന്ന ഈ കോവിഡ് 19 എന്നുള്ള ഒരു വലിയൊരു മഹാമാരി നമ്മളെ ബാധിച്ചിരിക്കുന്നത് അപ്പോ അത് നമ്മളെ നമ്മുടെ പ്രവാസികളെ എങ്ങനെ അത് എത്രത്തോളം ബാധിച്ചു എന്നുള്ളതിന്റെ ഒരു വലിയ റിഫ്ലക്ഷനാണ് ഈ ഒരു അനുഭവ കുറിപ്പ് കാരണം നമ്മള് അവരൊരു എങ്ങനെയെങ്കിലും അവർക്ക് നാടണയണം എന്നുള്ളതാണ് അതിപ്പോ ഒരുപാട് കഷ്ടപ്പെടുന്ന പ്രവാസികളുണ്ട് എന്നാൽ ഒരുപാട് പേര് വെൽ ഓഫ് ആയിട്ട് അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളവരുണ്ട് ഈ രണ്ട് വിഭാഗക്കാരെ നമ്മൾ എടുത്താലും വളരെ ഇപ്പൊ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യുന്നവരുണ്ടാവും ഡ്രൈവർ പണി ചെയ്യുന്നവരുണ്ടാവും അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവരുണ്ടാവും സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റ്സിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും അവിടെ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും അവിടെ സെയിൽസ്മാൻ അങ്ങനെ ജോലി ചെയ്യുന്ന അങ്ങനെ പല എന്താണ് സമൂഹത്തിന്റെ പല സ്ട്രാറ്റജിയിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും വളരെ വെൽ ഓഫ് ആയിട്ടുള്ളവരുമുണ്ട് നമുക്കറിയാം പ്രവാസികൾ എന്ന് പറയുമ്പോൾ പല തട്ടിലുള്ള പ്രവാസികളുണ്ട് പക്ഷേ ഇവരിൽ എല്ലാവരിലുമുള്ള ഒരു കോമൺ ഘടകം എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാവർക്കും നാടണയാനുള്ള ഒരു വെമ്പലുണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള മഹാമാരികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്കൊരു അപകടം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും നാട് പിടിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പൊ അത് അക്കാര്യത്തിൽ അങ്ങനെ നമുക്ക് ആ ഒരു കാര്യം വരുമ്പോൾ ഈ പലതരത്തിലുള്ള എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുകളിലുള്ള വ്യക്തികൾ പ്രവാസികൾ ഏത് തരത്തിലുള്ള ആളുകളായിരുന്നാൽ പോലും അതൊന്നുമല്ല അവിടെ വിഷയം വരുന്നത് ഇവിടെ ഇപ്പൊ കോയാക്കയെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ പറഞ്ഞത് ഏത് തരക്കാരായിരുന്നാലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ എങ്ങനെയും നാടണം എന്നുള്ള ഒരു അത്തരത്തിലുള്ള ഒരു വെമ്പൽ എല്ലാ മനുഷ്യരിലും ഉണ്ട് അപ്പോൾ നാട്ടിലേക്ക് വരിക എന്നുള്ളത് അങ്ങനെ നാട്ടിലേക്ക് വരാനായിട്ടാണ് ഓരോ പ്രവാസിയും ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്താ പറയുന്നതില് തേനീച്ച
തേൻ ശേഖരിക്കുന്നത് പോലെയാണ് ഈ പെട്ടിയിലേക്ക് സാധനങ്ങൾ ശേഖരിച്ച് വെച്ചിരുന്നതെന്ന്. അപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് തേനീച്ച തേൻ ശേഖരിക്കുന്നത്. അപ്പൊ പ്രവാസിയുടെ ആ ജീവിതം എത്ര കഷ്ടങ്ങളുള്ളതാണ്, എത്ര ദുർഘടം പിടിച്ചതായിരുന്നു അവരുടെ ജീവിതം, അവരെത്രത്തോളം അവിടെ വിയർപ്പൊഴുക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു എന്നുള്ളതാണ് അതിനെ അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ തേനീച്ച തേൻ ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ച് വെച്ച സാധനങ്ങളാണ് ഈ പെട്ടിയില്. അപ്പോ അയാളുടെ ജീവനാണത് ആ പെട്ടി, അയാളുടെ സ്വപ്നങ്ങളാണ്, അയാളുടെ ആഗ്രഹങ്ങളാണ്, അയാളുടെ കരുതലാണ്, നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കരുതലും സ്നേഹവും അയാളുടെ ആത്മസംഘർഷങ്ങളും അടക്കി പിടിച്ച സങ്കടങ്ങളും ഒക്കെ നിറച്ച വെച്ച പെട്ടിയാണ് ഈ ഒരു മരണപ്പെട്ട പ്രവാസിയുടെ പെട്ടി. അതുകൊണ്ട് അതിന് ആ ആ ഒരു അദ്ദേഹം എത്രത്തോളം നാടിനെ പുൽകാൻ ആഗ്രഹിച്ചു എന്നുള്ളത് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ നിർഭാഗ്യവശാൽ മരുഭൂമിയെ പുൽകാനായിരുന്നു ആ പ്രവാസിയുടെ വിധി. പല പ്രവാസികളുടെയും കോയാക്ക ഒരു പ്രതീകം മാത്രമാണ്. അപ്പോ ഇപ്പൊ നാട് എന്നത് നാടണയുക എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനാവാതെ മരണപ്പെട്ടു പോകുന്ന എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് റാഷി പടിയത്തിന്റെ ഈ ഒരു അനുഭവക്കുറിപ്പ്, മരണപ്പെട്ട പ്രവാസിയുടെ പെട്ടി എന്നുള്ളത്. അതില് ആ കോയാക്കയുടെ ഓർമ്മകൾ നിറച്ചു വെച്ച പെട്ടിയാണ് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ആ കരുതലിന്റെയും നൊമ്പരത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ എല്ലാത്തിന്റെയും പ്രതീകമാണ് ഈ പെട്ടി. അത് നിർഭാഗ്യവശാൽ അത് മരണപ്പെട്ട പ്രവാസിയുടെ പെട്ടിയായി പോയി എന്നുള്ളത് മാത്രം. അപ്പോ ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ പ്രവാസ ജീവിതത്തിനിടയിൽ ജീവൻ വെടിഞ്ഞ എല്ലാ പ്രവാസികൾക്കും ആത്മശാന്തി നേർന്നുകൊണ്ടാണ് ഈ ഒരു അനുഭവക്കുറിപ്പ്, റാഷി പടിയത്തിന്റെ ഈ ഒരു അനുഭവക്കുറിപ്പ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പം ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വായന അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കഥയോ കവിതയോ ലേഖനവും ഒക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ് റൂം.